നമസ്കാരം. മൂലം പുരാണം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് ധനുക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ സാഹസ പ്രവൃത്തികളിൽ നിന്നും പരമാവധി ഈ ഒരാഴ്ചയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും പല വിധത്തിലുള്ള ചിന്താധാരണകളെ കൊണ്ടുള്ള വാഹന ഉപയോഗവും അപകടത്തിന് വഴിയൊരുക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെയും പേരക്കുട്ടികളുടെയും സമീപനത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. അവരുടെ ക്ഷണം സ്വീകരിച്ചും കൊണ്ട് മാസങ്ങളോളം താമസിക്കുവാൻ, അന്യദേശത്തേക്കോ വിദേശത്തേക്കോ യാത്ര പുറപ്പെടുവാനൊരവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ ചെയ്തിരുന്നു. നഷ്ടമൊന്നുമില്ലെങ്കിൽ പോലും, ലാഭമൊന്നും ഇല്ല എന്നിരുന്നാൽ പോലും, ഇനി ലാഭത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ കാർഷികമായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുവാനോ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനോ തുടക്കം കുറിക്കുവാനോ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ കാർഷിക വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങൾ വേണ്ടി വരുവാനിടയുണ്ട്. ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ഈ മേഖലയിൽ താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുവാനിടയുള്ളത്. എന്തായാലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, ഇതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള നേട്ടം 2023-24 ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും അത് ഗുണകരം തന്നെ ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പരമാവധി പ്രയത്നിക്കുന്നത് വ്യക്തിപരമായിട്ടും നല്ലതാണ്, പ്രസ്ഥാനത്തിനും വളരെയധികം ഗുണത്തെ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹാശ്വാസങ്ങളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് മറ്റു ചില കുടുംബത്തിലെയോ പൂർവികമായിട്ടുള്ള കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി മധ്യസ്ഥതയ്ക്ക് പോകുവാനും എല്ലാം ഒരു കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് അവലംബിക്കുന്നത് വഴി സൽക്കീർത്തിക്കും സമാധാനത്തിനും യോഗമുണ്ട്. പുതിയ ഭരണ സംവിധാനം മറ്റു ചില ജോലിക്കാർക്കൊക്കെ തന്നെ അപ്രാപ്യമാണെന്ന് പറയുകയും ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകും. എന്നാൽ പ്രാഥമികമായിട്ട് ഒരു മൊത്തത്തിലുള്ള ആ സംവിധാനത്തിലൊന്നും മാറ്റം വരുത്താതെ തന്നെ കുറച്ചും കൂടി ഒരു പ്രായോഗികമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാൻ അവസരമുണ്ടായിത്തീരും. വ്യവസായം നിർത്തൽ ചെയ്ത് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാൻ അവസരമുണ്ടായിത്തീരും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ളതിനാൽ അങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നു. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള സമീപനം, കർമ്മമണ്ഡലങ്ങൾ, ജീവിതചര്യ എന്നിവയൊക്കെ തന്നെ പലർക്കും മാതൃകാപരമായി തീരുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സയും യോഗയും പ്രാണായാമൊക്കെ തന്നെ വളരെ ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, പ്രതിരോധത്തിന് പോലും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. കാര്യഗൗരവക്കുറവുള്ള ചില മക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും വൈദ്യനിർദ്ദേശം നൽകുവാനും അവസരമുണ്ടായിത്തീരും. കഴിഞ്ഞ മാസം പൂർത്തീകരിക്കേണ്ട നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു മാസത്തിൽ പൂർത്തീകരിക്കാൻ അവസരമുണ്ടായിത്തീരും. അതായത് ഈ ഒരാഴ്ചയിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധ്യത കാണുന്നു. മുൻകോപം ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം സുനിശ്ചയമായിട്ടും ഉണ്ടാകും. ധനുക്കൂർ ജനിച്ചവരുടെ ഈ ഒരാഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.